കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി വടകര മേഖലാ കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. सिंदाबाद व्यापारी व्यवसाय समिति सिंदाबाद व्यापारी व्यवसाय समिति सिंदाबाद मुंसिपल मार्च सिंदाबाद मुंसिपल मार्च सिंदाबाद सरकार प्रख्यापित आर मस वाड़क विटिदरिगा കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ഇന്ന് വടകര മുനിസിപ്പാലിറ്റി ഓഫീസിലേക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ഒരു ധർണ സംഘടിപ്പിക്കുവാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വ്യാപാരികൾക്ക് വാടക ഇളവ് അനുവദിക്കുന്നതിന് വേണ്ടി വ്യാപാരി വ്യവസായ സമിതി ബന്ധപ്പെട്ട ഭരണാധികാരികൾക്കും സംസ്ഥാന ഗവൺമെൻറ്റിനൊക്കെ തന്നെ ഞങ്ങൾ നിവേദനം നൽകിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒന്നാം കോവിഡിൻ്റെ കാലത്ത് 2 മാസത്തെ വാടക ഇളവ് നമുക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. എന്നാൽ കോവിഡിൻ്റെ 2ാം ഘട്ടത്തിൽ നമുക്കറിയാം 90% കടകളും അടച്ചിടേണ്ട ഒരു ഗതികേടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫലമായി കൊണ്ട് നമ്മൾ ബിൽഡിംഗ് ഓണർമാരുടെ അസോസിയേഷന് ഞങ്ങൾ നിവേദനം നൽകി. അവർ മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് പല ജന്മിമാരും നമുക്ക് വാടക ഇളവ് അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഞങ്ങൾ കൊടുത്ത നിവേദനത്തിൻ്റെ ഭാഗം വാടക ഇളവ് അനുവദിക്കുന്നതിന് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്നുള്ള ഒരു ഉത്തരവായിരുന്നു കഴിഞ്ഞ മെയ് മാസം ഉത്തരവ് വന്നത്. എന്നാൽ അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി നിയമസഭയിൽ വ്യാപാരി വ്യവസായ സമിതി വ്യാപാരികളുടെ പ്രയാസങ്ങൾ പല തവണകളിലായി നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഗോവിന്ദമാഷ് ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ ഫലമായിക്കൊണ്ടാണ് അന്ന് നിയമസഭയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വ്യാപാരം നടത്തുന്ന വ്യാപാരികൾക്ക് 6 മാസത്തെ വാടക ഇളവ് അനുവദിക്കാമെന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അത് നിയമസഭയിൽ പറഞ്ഞു എന്നല്ലാതെ പിന്നീട് ഒരു ഉത്തരവ് വന്നില്ല. ഉത്തരവ് വരാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന നേതൃത്വം, സംസ്ഥാന പ്രസിഡൻ്റ് വി കെ സിയും സംസ്ഥാന സെക്രട്ടറി സി ബിജു ഉൾപ്പെടെയുള്ളവർ നമ്മുടെ ധനമന്ത്രിയെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെയും നേരിട്ട് കണ്ടു. അതിനുശേഷമാണ് ഇവർക്ക് വാടക ഇളവ് അനുവദിക്കുന്നതിന് വേണ്ടി ഉത്തരവ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഉത്തരവ് ഇതുവരെ നടപ്പിലാക്കി കിട്ടിയിട്ടില്ല. നമുക്കറിയാം ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ വലിയ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വ്യാപാരികളാണ്. കോവിഡിൻ്റെ മാത്രമല്ല 5-6 വർഷമായി നമുക്ക് 2016 നവംബർ 8 നോട്ടു നിരോധനം, അത് വ്യാപാര മേഖലയിൽ വലിയ രൂപത്തിലുള്ള പിറകോട്ടടിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ മുദ്രാവാക്യത്തെക്കുറിച്ചൊന്നും ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ ജൂലൈയിൽ വന്നിട്ടുള്ള ജി എസ് ടി അതും വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ഉണ്ടായ നിഫ വൈറസ് ആയാലും 2 പ്രളയമായാലും പിന്നീട് വന്നിട്ടുള്ള കോവിഡായാലും ഇതിനൊക്കെ തന്നെ ഏറ്റവും ദുരിതം അനുഭവിച്ചിട്ടുള്ള ഒരു വിഭാഗം കേരളത്തിലെ വ്യാപാരികളാണ്.
അതുകൊണ്ട് തന്നെയാണ് വ്യാപാരി വ്യവസായ സമിതി വ്യാപാരികളുടെ ഇത്തരം വിഷയങ്ങൾ ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിൻ്റെ ഫലമായി കൊണ്ടാണ് നമുക്ക് വാടക ഇളവ് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ചില മുനിസിപ്പാലിറ്റികൾ എടുക്കുന്ന നിലപാടുണ്ട്. കാരണം ഉദ്യോഗസ്ഥന്മാരെന്താണോ പറയുന്നത് അവർ പറയുന്നതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നിലപാട് ചില മുനിസിപ്പാലിറ്റികളും തദ്ദേശ സ്ഥാപന സ്ഥാപനങ്ങളും എടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ദിവസത്തെ ശമ്പളം പോലും മുടങ്ങാതെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥൻ അവരുടെ കുടുംബത്തെ മാത്രമാണ് സംരക്ഷിച്ചു പോരുന്നത്. ഒരു വ്യാപാരിയാണെങ്കിൽ അവൻ്റെ കടയിലുള്ള മൂന്നോ നാലോ ജീവനക്കാരുണ്ടെങ്കിൽ അവൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക. ഇവരിപ്പോൾ പറയുന്നത് ഇവിടെ വേണ്ടത്ര പണം ലഭിക്കാത്തത് കൊണ്ട് ആണ് ഇതിങ്ങനെ വാടക ഇളവ് അനുവദിക്കാൻ പ്രയാസമുണ്ടെന്നൊക്കെ പറയുമ്പോൾ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് നികുതിപ്പണം നൽകുന്ന ഒരു വിഭാഗം കേരളത്തിലെ വ്യാപാരികളാണ്. ധർണാ സമരം കേരള വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി ടി മരക്കാർ ഉദ്ഘാടനം ചെയ്തു. അസീസ് സ്വാഗതം പറഞ്ഞു. രാജൻ കരിപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഡി എം ശശീന്ദ്രൻ പ്രസംഗിച്ചു. കെ എൻ വിനോർ ടൗൺ സെക്രട്ടറി നന്ദിയും പറഞ്ഞു. രാജേഷ് ടെലിവേർഡ്, ശശി പഴങ്കാവ് എന്നിവർ നേതൃത്വം നൽകി.